Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ വീടുകളിലും പേരയില ഉണ്ടാകാറുണ്ട്. പക്ഷേ പലർക്കും അതിൻ്റെ ഗുണങ്ങൾ അറിയില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പേരയിലയുടെ അതിശയിപ്പിക്കുന്ന ഗുണങ്ങളെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ആരോഗ്യപരമായ ഏറെ ഗുണങ്ങളുള്ള ഒരു ഇലയാണ് പേരയില. നിരവധി പോഷക ഗുണങ്ങൾ ഉണ്ടെന്ന് മാത്രമല്ല പല അസുഖങ്ങൾക്കും ഒരു മരുന്ന് കൂടിയാണ് ഈ ഒരു പേരയില. ഇതിലെ എല്ലാ തരത്തിലുള്ള പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ടെന്ന് പഠനങ്ങൾ നമ്മളെ തെളിയിക്കുന്നുണ്ട്. പേരയില പ്രമേയത്തെ തടയുന്നതിനുള്ള പ്രകൃതിദത്ത മാർഗമായി പേരയില ഉപയോഗിക്കുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം അതിൽ നാലോ അഞ്ചോ തളിര് ആയിട്ടുള്ള പേരയില ഇട്ട് കൊടുക്കുക. അതിനുശേഷം 5 മിനിറ്റ് ഇത് തിളപ്പിക്കുക. ഇത് ചൂടാറിയതിനു ശേഷം നമുക്ക് കുടിക്കാനായിട്ട് പറ്റും. പ്രമേയമുള്ളവർക്ക് ഇത് പഞ്ചസാര ഇടാതെയും പ്രമേയം ഇല്ലാത്തവർക്ക് ഇത് പഞ്ചസാര ഇട്ടും ഇത് കുടിക്കാം. ഇങ്ങനെ പേരയിലിട്ട് തിളപ്പിക്കുന്ന വെള്ളം കൊണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രമേയത്തെ ഇത് തടയുകയും ചെയ്യും. പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം 8 ആഴ്ച പതിവായി കുടിക്കുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന കൊളസ്ട്രോളിൻ്റെ നില കുറക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ഈ ഒരു തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഉറക്കമില്ലായ്മ ഉറക്കം സുഗമമാക്കാനും വളരെയധികം സഹായിക്കുന്നുണ്ട്. പേരയില ചായ ദിവസം കുടിക്കുന്നത് നമ്മുടെ ഹൃദയാരോഗ്യത്തിന് രക്തചംക്രമണത്തിന് സംവിധാനത്തിനുമെല്ലാം ഏറ്റവും തന്നെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഇത് ഡെയിലി കുടിക്കുന്നത്. നമ്മളുടെ ഹൃദയ സംബന്ധമായ രോഗസാധ്യതകളെ അകറ്റി നിർത്താനായിട്ട് നമ്മൾ ഈ ഒരു പേരയില വെള്ളം ഡെയിലി നമ്മൾ ശീലമാക്കുക. പേരയിലയിൽ ഉയർന്ന അളവിൽ വിറ്റാമിൻ സി, അയൺ എന്നിവ ഉള്ളതാണ്. ചുമ, ജലദോഷം എന്നിവയെ ഒഴിവാക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ പല്ലിൻ്റെ ആരോഗ്യം മികച്ചതാക്കി മാറ്റാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതിനായി പേരയിലയുടെ തളിര് ഇലകളൊന്ന് ചതച്ചെടുക്കുക. ചെറുതായി അതിലൊരു കുറച്ച് പൊടിയുപ്പോ അല്ലെങ്കിൽ കല്ലുപ്പോ ചേർത്ത് ഒന്ന് അതിലൊന്ന് ബ്രഷ് ഒന്ന് മുക്കിയതിന് ശേഷം പല്ല് തേച്ചാൽ പല്ലിലുണ്ടാകുന്ന കറയും നിറമൊക്കെ ഒന്ന് കറയൊക്കെ പോയി പല്ലിൻ്റെ നിറമൊക്കെ ഒന്ന് വർദ്ധിക്കും. പല്ലിൻ്റെ ആരോഗ്യത്തിനും ഇത് വളരെയധികം നല്ലതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നമ്മളുടെ പല്ല് നമുക്ക് നല്ല ഒരു ഭംഗിയോടെയും ആരോഗ്യത്തോടെയും പല്ലിൻ്റെ ആരോഗ്യത്തോടെയും സംരക്ഷിക്കാനായിട്ട് പറ്റും. അതുമാത്രമല്ല പേരയില മുഖസൗന്ദര്യത്തിന് ഇതിൻ്റെ തളിരിലകൾ നല്ലതാണ്. അപ്പോൾ ആ തളിരിലകൾ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി എടുക്കുക. ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം അത് മുഖത്ത് പുരട്ടിയാൽ മുഖക്കുരുവിനും മുഖത്തിൻ്റെ നിറം വർദ്ധിക്കാനായിട്ടും വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ്. തളിരിലകൾ മാത്രമായിട്ട് തേച്ചാലും നല്ല ഒരു വ്യത്യാസം തന്നെ ഉണ്ടാവും. അതിൻ്റെ കൂടെ കടലമാവ് കൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു തിളക്കം കിട്ടുകയും ചെയ്യും. ഈ ഒരു പാക്ക് നമ്മൾ ആഴ്ചയിലോ അല്ലാതെ ഡെയിലിയോ നമുക്ക് ചെയ്തെടുക്കാം. വയറിളക്കം, വയറുവേദന എന്നിവയ്ക്കൊക്കെ പേരയിലിട്ട വെള്ളം കുടിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ വണ്ണം കുറക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടാവുമല്ലോ. വണ്ണം കുറക്കാനായിട്ട് പലതരം മരുന്നുകൾ ഉപയോഗിക്കുന്നവരും അല്ലാതെ പലതരം ഇതൊക്കെ ഉപയോഗിക്കുന്നവരും ഉണ്ടാവും. അപ്പം അവർക്കൊക്കെ കറക്റ്റായിട്ട് വിശ്വസിക്കാൻ പറ്റിയൊരു മരുന്നാണ് പേരയിലൻ്റെ വെള്ളം. അത് നമ്മളുടെ വണ്ണം കുറക്കാനായിട്ട് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പേടിയൊന്നും കൂടാതെ തന്നെ ഈ ഒരു വെള്ളം നമുക്ക് കുടിക്കാനായിട്ട് പറ്റും. പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വഴി ശരീരത്തിലെ കൊഴുപ്പ് കുറക്കുകയും അമിതമായി വരുന്ന പ്രമേയത്തേക്ക് തടയുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ശരീരമൊക്കെ ഒന്ന് മെലിയും. അതിലൂടെ നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇത്രയേറെ ഗുണങ്ങളുള്ള പേരയില ഇനിയിപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഇല്ലെങ്കിൽ ഉള്ള സ്ഥലത്ത് നമ്മൾ കളക്ട് ചെയ്യുക. അതിനുശേഷം ഒന്ന് ഉണക്കിയതിന് ശേഷം പൊടിച്ച് വെക്കുക. അപ്പം ആ ഒരു പൊടി നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും.
പ്രമേഹരോഗികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് വളരെയധികം നല്ലതായതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലൊക്കെ ഇത് നട്ടുപിടിപ്പിക്കാനൊക്കെ നോക്കുക. കാരണം നമ്മളെ പ്രമേഹരോഗികൾക്ക് മാത്രമല്ല നമ്മളെ ശരീരത്തിൽ തന്നെ വളരെയധികം നല്ലതാണ് ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത്. എല്ലാവരും ഇങ്ങനെയൊരു വൃക്ഷം വീട്ടിൽ നട്ടുപിടിപ്പിക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.